വെൽക്കം ടു കൊറിയൻ മലൂസ്. ഫസ്റ്റ് റൊമാൻസ് എന്ന കൊറിയൻ ഡ്രാമയുടെ അഞ്ചാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ജലദോഷം പിടിച്ച് റൂമിൽ കിടക്കുന്ന സിയോങ്ങിനെയാണ് കാണിക്കുന്നത്. തലേന്ന് രാത്രി അവൾ യാങ്കിയോടൊപ്പം എന്തെടുക്കുകയായിരുന്നു എന്ന് ഡങ് ചോദിക്കുന്നുണ്ട്. യാങ്കിയോടൊപ്പം ക്ലാസ് ഉള്ളതിനാൽ തലവേദനയും ക്ഷീണവും ഉണ്ടെങ്കിലും മരുന്ന് കഴിച്ചിട്ട് സിയോങ് കോളേജിലേക്ക് പോകുന്നു. ക്ലാസ്സിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ചുണ്ടിൽ ഒന്നുകൂടി ലിപ്സ്റ്റിക്ക് തേക്കുകയായിരുന്ന സിയോങ്ങിൻ്റെ മുടിയിൽ ധൃതിയിൽ മുകളിലേക്ക് പോയ ഒരു പയ്യൻ്റെ ബാഗ് അബദ്ധത്തിൽ കുരുങ്ങുന്നു. അവരത് ഊരിയെടുക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അവന് ക്ലാസ് തുടങ്ങിയതിനാൽ അവളോട് അനുവാദം ചോദിച്ചിട്ട് ആ പയ്യൻ ബാഗിൽ കുരുങ്ങിയ നിലയിൽ സിയോങ്ങിനെയും കൊണ്ട് ക്ലാസ്സിലേക്ക് പോകുന്നു. അവരുടെ വരവ് ക്ലാസ്സിലെ കുട്ടികളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. മുടി ബാഗിൽ നിന്ന് വേർപെടുത്തി കഴിഞ്ഞപ്പോഴാണ് താൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് സിയോങ് കണ്ടത്. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. ക്ലാസ്സിലിരുന്നൊരു കുട്ടി ആ പയ്യനോട്, ഭായ് യുസേ, നിന്റെ ധൈര്യം സമ്മതിച്ചു, നിന്റെ ഗേൾ ഫ്രണ്ടിനെ ക്ലാസ് റൂം വരെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുന്നതിൽ നിന്ന് അവൻ്റെ പേര് ഭായ് യുസേ ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. അവർ തേർഡ് ഇയർ സ്റ്റുഡൻസാണ്. മുമ്പൊരിക്കൽ യാങ്കിയും സിയോങ്ങും തമ്മിൽ സംസാരിച്ചു നിന്നപ്പോൾ അവരറിയാതെ ഫോട്ടോ എടുത്തതും ബൈസയാണ്. സിയോങ് പോയി കഴിഞ്ഞപ്പോഴാണ് അവളുടെ ഐ ഡി കാർഡ് അവിടെ കിടക്കുന്നത് അവൻ കണ്ടത്. അവനത് എടുക്കുന്നുണ്ട്. യാങ്കിയുടെ ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കുകയായിരുന്ന ടീച്ചർ സിയോങ്ങിൻ്റെ പേര് വിളിച്ചപ്പോൾ അവൾ ക്ലാസ്സിലെത്തിയിരുന്നില്ല. അവളിന്ന് ക്ലാസ് കട്ട് ചെയ്തോന്ന് കൂട്ടുകാർ തമ്മിൽ ചോദിക്കുന്നുണ്ട്. ടീച്ചർ ക്ലാസ് വർക്കുകൾക്ക് വേണ്ടി കുട്ടികളെ ഗ്രൂപ്പായി തിരിക്കുന്ന കാര്യം പറയുകയാണ്. ഓരോ ഗ്രൂപ്പിലും മിനിമം രണ്ട് പേരും മാക്സിമം നാല് പേരും ആകാമെന്ന് ടീച്ചർ പറയുന്നു. എല്ലാവർക്കും സ്വന്തം ഇഷ്ടമനുസരിച്ച് ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാമെന്നും അവർ പറയുന്നു. യാങ്കിയുടെ റൂംമേറ്റ്സ് നമുക്ക് നാല് പേർക്കും കൂടി ഒരു ഗ്രൂപ്പാകാമെന്ന് പറയുന്നു. അവനത് സമ്മതിക്കുന്നു. വേറെ പെൺകുട്ടികളൊക്കെ യാങ്കിയുടെ ഗ്രൂപ്പിൽ കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നുണ്ട്. ഈ സമയത്താണ് സിയോങ് ക്ലാസ്സിലേക്ക് വരുന്നത്. ലേറ്റായതിന് അവൾ മാപ്പ് പറഞ്ഞെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ ലേറ്റായതിന് ടീച്ചർ അവളെ വഴക്ക് പറയുന്നു. എല്ലാവരും ആൾറെഡി ഗ്രൂപ്പുകളായി തിരിഞ്ഞെന്നും അവളിനി എന്ത് ചെയ്യുമെന്നും ടീച്ചർ ചോദിച്ചപ്പോഴേക്കും തൻ്റെ ഗ്രൂപ്പിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് യാങ്കി വിളിച്ചു പറയുന്നു. അത് കേട്ട് അവൾ അവൻ്റെ സീറ്റിനടുത്തേക്ക് ഓടിച്ചു നിന്നിരിക്കുന്നുണ്ട്. ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് ഹുവ യാങ്കിയോട് ചോദിക്കുന്നു. അവർക്ക് മൂന്ന് പേർക്കും കൂടി ഒരു ഗ്രൂപ്പാകാമല്ലോ എന്നവൻ പറയുന്നു. താൻ യാങ്കിയുടെ ഗ്രൂപ്പിലായതിൻ്റെ സന്തോഷത്തിൽ അവൾ യാങ്കിയെ തന്നെ നോക്കിയിരിക്കുന്നു. ക്ലാസ് സമയത്ത് സിയോങ് തന്നെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് യാങ്കി അവളെ നോക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് ടീച്ചർ പോയപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയതിന് പകരമായി താൻ ഇന്നവന് ഫുഡ് വാങ്ങി നൽകാമെന്ന് സിയോങ് പറഞ്ഞെങ്കിലും അവനത് വേണ്ടെന്ന് പറയുന്നു. അവളുടെ ലിപ്സ്റ്റിക്ക് പറഞ്ഞിരിക്കുന്നത് കണ്ട് എന്തു പറ്റിയെന്നും അവൻ അന്വേഷിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്നും പറഞ്ഞ് ബാഗിൽ തപ്പിയപ്പോഴാണ് ഐ ഡി കാർഡ് നഷ്ടപ്പെട്ട വിവരം അളറിയുന്നത്. തൻ്റെ കാർഡ് കാണുന്നില്ലെന്നും അവൻ്റേതൊന്ന് കടം തരാമോ എന്നും അവൾ ചോദിക്കുന്നതനുസരിച്ച് രണ്ടുപേരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സിയോങ് തുമ്മുന്നതിനാൽ യാങ്കി ടിഷ്യൂ നൽകി അവളെ സഹായിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ ഇറച്ചി കൂടി ഉൾപ്പെടുത്താൻ അവൾ പറഞ്ഞെങ്കിലും അവളുടെ പനി മാറുന്നതുവരെ ലൈറ്റ് ഫുഡ് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവനത് സമ്മതിക്കുന്നില്ല. ഒരു മീറ്റ് ഡിഷെങ്കിലും ഉൾപ്പെടുത്തിക്കോട്ടെ എന്ന് പറഞ്ഞവൾ കെഞ്ചിയെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. കഴിക്കാനിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന കുട്ടികളുടെ പാത്രത്തിലാണ് സിയോങ്ങിൻ്റെ കണ്ണ്. അത് കണ്ടിട്ട് പനി മാറിയാലുടൻ അവൾക്ക് മീറ്റ് ഉൾപ്പെടുത്തി ഒരു ട്രീറ്റ് നടത്താമെന്ന് യാങ്കി പറയുന്നു. അവൻ ഭക്ഷണം കഴിക്കാതെ സൂപ്പ് മാത്രം കഴിക്കുന്ന കണ്ടവൾ കാരണം തിരക്കിയപ്പോൾ പിയാനോ പ്രാക്ടീസിന് അതാണ് നല്ലതെന്ന് അവൻ പറയുന്നു. തനിക്കത് ശീലമാണെന്നും അവൻ പറയുന്നുണ്ട്. ഒരു ക്യാമറയും കയ്യിൽ പിടിച്ച് ഗ്രൂപ്പിലെ സ്റ്റേഡിയത്തിലിരുന്ന് കാര്യമായി ആൺപിള്ളേരെ ക്യാമറയിലൂടെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡങ്. തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് സിയോങ്ങും. അവൾ എന്തിനാണ് സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബോയ് ഫ്രണ്ട്സിനെ തപ്പുന്നത്? യാങ്കിയെപ്പോലെയല്ല അവന്മാരെന്നും വെറുതെ എക്സസൈസ് മാത്രം ചെയ്യാറുള്ളൂ എന്നൊക്കെ സിയോങ് അഭിപ്രായം പറയുന്നുണ്ട്. യാങ്കിയെ പൊക്കി പറയാൻ വേണ്ടി സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ ആൺപിള്ളേരെ താഴ്ത്തിക്കെട്ടാതെയെന്ന് ഡങ് അവളെ കളിയാക്കുന്നു. അവൾ ഈ ക്യാമറയും കൊണ്ട് കറങ്ങി നടക്കുന്നതല്ലാതെ വേറെ പഠിക്കാനൊന്നുമില്ലയെന്ന് സിയോങ് തിരിച്ചു ചോദിക്കുന്നുണ്ട്. തങ്ങളുടെ സ്കൂൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും അതുകൊണ്ടാണ് ക്യാമറയുമായി ഇങ്ങനെ നടക്കേണ്ടി വരുന്നതെന്നും ഡങ് പറയുന്നു. സിയോങ്ങിനോട് അവൾ ഇന്ന് സൺസ്ക്രീൻ ലോഷൻ തേക്കാൻ മറന്നോ എന്ന് ചോദിച്ച് തൻ്റെ ബാഗിൽ നിന്ന് സൺസ്ക്രീൻ എടുത്ത് അവളെ കാണിച്ചുകൊണ്ട് അവളോട് കണ്ണടച്ചിരിക്കാൻ ഡങ് പറയുന്നു. അവളുടെ ആ എക്സ്പ്രഷനിലുള്ള ഫോട്ടോ എടുത്തിട്ട് അതിനുവേണ്ടി അവളെ പറ്റിച്ചതാണെന്ന് പറഞ്ഞവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പിന്നീട് ക്ലാസ് റൂമിലേക്ക് നടക്കുന്ന ഡങ് വരാന്തയിൽ വെച്ച് വേറെ കുട്ടികൾ ഫോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹോട്ട് ഗൈ തിരികെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ട് അതാരാണെന്ന് ചിന്തിക്കുന്നുണ്ട്. ഡാർക്ക് റൂമിലേക്ക് കയറാൻ അവൾ നോക്കുന്നുണ്ടെങ്കിലും അത് പൂട്ടിയിരിക്കുന്നതിനാൽ നടക്കുന്നില്ല. തൊട്ടടുത്തുള്ള മറ്റൊരു ഡാർക്ക് റൂമിൻ്റെ ഡോർ ചെറുതായി തുറന്നിടക്കുന്ന കണ്ട് അവൾ അതിനുള്ളിലേക്ക് കയറുന്നു. സാധാരണ ഈ സമയത്ത് ഡാർക്ക് റൂം അടച്ചിടാറുള്ളതാണല്ലോ, പിന്നെന്താണിത് തുറന്നിടക്കുന്നതെന്ന് പറഞ്ഞാണ് അവൾ അകത്തേക്ക് കയറുന്നത്. അവിടെ വാഷ് ചെയ്തിട്ടിരിക്കുന്ന ഫോട്ടോസിൻ്റെ ഭംഗി കണ്ട് ഇത്ര കഴിവുള്ളവർ ഈ കോളേജിൽ പഠിക്കുന്നുണ്ടോ എന്ന് അവൾ സ്വയം പറയുന്നു.
തൻ്റെ കൈവശമുള്ള ഫിലിം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ കണ്ണിലേക്കെന്തോ തെറിച്ചു വീഴുന്നുണ്ട്. കണ്ണു കഴുകാനായി വെള്ളം അന്വേഷിച്ചിറങ്ങുന്ന സമയത്ത് ആ മുറിയിലേക്ക് കയറി വരുന്ന ഭായി അവളെ ആരാണ് അകത്തേക്ക് കടത്തി വിട്ടതെന്ന് ചോദിച്ചിട്ട് അവളെ കൊണ്ടുപോയി കണ്ണ് കഴുകിച്ചിട്ട് അവിടെ ഇരുത്തുന്നു. പിന്നീട് അവൻ അവളുടെ കണ്ണിൽ എന്തോ മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് കണ്ണ് തുറക്കാവൂ എന്നവൻ പറയുന്നു. തനിക്ക് കുറച്ച് തിരക്കുള്ളതിനാൽ താൻ പോവുകയാണെന്നും പറയുന്നു. അവൻ ആരാണെന്ന് അവൾ ചോദിച്ചെങ്കിലും അവൻ അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. പോകുന്നതിന് മുൻപ് ഇവിടെ മറ്റാരും കയറിക്കൂടാ എന്നറിയില്ലേ എന്നും അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. ഡൻ കണ്ണ് തുറന്നു നോക്കിയപ്പോഴേക്കും അവൻ അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. ഡങ്ങിനോടൊപ്പം ലൈബ്രറിയിലെത്തുന്ന സിയോങ് അവിടെ ഒരിടത്ത് യാങ്കി ഇരിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നുണ്ട്. പുസ്തകം തിരയുന്നതിനിടയിൽ അവൻ ആരായിരിക്കും എന്ന് ഡങ് തന്നെത്താൻ പറയുന്നത് കേട്ട് അവൾക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുന്ന സിയോങ്ങിനെ യാങ്കിയുടെ അടുത്തേക്ക് പോകാനെന്നും പറഞ്ഞ് തള്ളിവിടുന്നു. കുറേ നേരം ഒളിച്ചും പാത്തുമൊക്കെ നിന്ന് യാങ്കിയുടെ സൗന്ദര്യം ആസ്വദിച്ച ശേഷം അടുത്തേക്ക് ചെല്ലുന്ന അവളോട് അവിടെ ഇരിക്കാൻ അവൻ പറയുന്നു. അവൾ അവന് കുറേ ക്യാൻഡി കൊടുക്കുന്നുണ്ട്. അതിലൊരെണ്ണം കഴിച്ചിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞ് അവൻ ലാപ്ടോപ്പുമായി അവളുടെ അടുത്ത് എന്നിരിക്കുന്നു. അവർ ഒന്നിച്ചിരിക്കുന്നതുകൊണ്ട് സിയോങ്ങിന് കുറച്ചൊക്കെ പുരോഗമനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ലൈബ്രറിയിലേക്ക് വന്ന യാങ്കിയുടെ റൂംമേറ്റിനെ ഡങ് കാണുന്നത്. യാങ്കിയെ കണ്ട് അവൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയായിരുന്ന അവനെ ഡങ് പിടിച്ച് ബലമായി അവളുടെ കൂടെ വേറെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. യാങ്കി വളരെ സീരിയസ് ആയി സിയോങ്ങിന് പോർഷൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം നല്ല ശ്രദ്ധയിലിരുന്ന സിയോങ് പതുക്കെ തൻ്റെ സ്വപ്ന ലോകത്തേക്ക് കടക്കുന്നു. പഠിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്നാണ് അവൾക്കിപ്പോൾ തോന്നുന്നത്. യാങ്കിയുടെ തട്ടെടുത്തിരുന്ന് സിയോങ് അവൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അഹങ്കരിക്കുകയാണെന്ന് തന്നെ പറയാം. കുറേ നേരം എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇത് നമുക്ക് പ്രൊജക്റ്റ് വിഷയമായി എടുത്താലോ എന്ന് യാങ്കി അവളോട് ചോദിക്കുന്നു. എന്നാൽ അവൻ പറഞ്ഞതിൽ ഒരക്ഷരം പോലും കേട്ടില്ലെങ്കിലും അവൻ പറഞ്ഞത് ശരിയാണെന്നും അതുതന്നെ എടുക്കാമെന്നും അവൾ പറയുന്നു. അവനത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ആദ്യം അവളെ നോക്കുന്നു. എന്നിട്ട് എല്ലാം ശരിയാണെങ്കിൽ വാ നമുക്ക് പോകാമെന്ന് അവളോട് പറയുന്നു. എവിടെ പോകാനാണെന്ന് അവൾ അന്വേഷിച്ചപ്പോൾ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് അവൻ ലാപ്ടോപ്പൊക്കെ മടക്കി വെച്ചിട്ട് എഴുന്നേൽക്കുന്നു. തിയേറ്ററിലെത്തിയിട്ടും താൻ യാങ്കിയോടൊപ്പം സിനിമ കാണാൻ പോവുകയാണെന്ന് സിയോങ്ങിന് വിശ്വാസം വരുന്നില്ല. ടിക്കറ്റ് എടുത്തുകൊണ്ടുവന്ന യാങ്കി തങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ വിഷയമായ ക്ലാസിക്കൽ മ്യൂസിക്കിനെക്കുറിച്ചാണ് ഈ സിനിമയെന്നും അതിനാൽ നമുക്കതൊരു എക്സാമ്പിളായി എടുക്കാമെന്നും അവൻ പറയുന്നുണ്ട്. ടിക്കറ്റിൽ സിനിമയുടെ പേര് പിയാനിസ്റ്റ് എന്നാണെന്ന് കണ്ട സിയോങ് ഈ സിനിമ മുമ്പ് അവൻ കണ്ടതാണല്ലോ എന്ന് പറയുന്നു. അതങ്ങനെ അവൾക്കറിയാമെന്ന അർത്ഥത്തിലുള്ള അവൻ്റെ നോട്ടം കണ്ട് അവന് പിയാനോ ഇഷ്ടമായതിനാൽ അത് കണ്ടതായിരിക്കുമെന്നാണ് താൻ ഉദ്ദേശിച്ചെന്ന് അവൾ മാറ്റി പറയുന്നു. കണ്ടതാണെങ്കിലും സാരമില്ല, ക്ലാസിക് മൂവി ആയതിനാൽ വീണ്ടും കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ അവളെയും കൂട്ടി അകത്തേക്ക് കയറുന്നു. വളരെ കുറച്ച് പേർ മാത്രമേ അതിനുള്ളിലുണ്ടായിരുന്നുള്ളൂ. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ സിയോങ് ഫ്ലാഷ് ബാക്കിലെ ഒരു സംഭവം ഓർക്കുന്നുണ്ട്. കോളേജിൻ്റെ പടികളിറങ്ങി വരികയായിരുന്ന യാങ്കിയെ കാത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടി അവൻ്റെ പേര് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുകയാണ്. ടങ് ടങ് എന്ന് അവനും തിരിച്ചു വിളിക്കുന്നുണ്ട്. അവൾ എന്തിനാണ് അവിടേക്ക് വന്നതെന്ന് ചോദിക്കുന്ന അവനോട് അവന് സർപ്രൈസ് നൽകാനാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. സിയോങ് സങ്ങിനൊപ്പം അതുവഴി നടന്നു വരികയായിരുന്ന സിയോങ് ഇത് കാണുന്നുണ്ടായിരുന്നു. യാങ്കിയുടെ ഗേൾഫ്രണ്ട് വളരെ സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞ് അവളെ വർണ്ണിക്കുന്ന സിയോ സങ്ങിൻ്റെ കാലിൽ അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ സിയോങ് ചവിട്ടുന്നുണ്ട്. ഇപ്പോൾ സിയോങ് സിനിമ കാണാനായി തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് എത്താത്തതിന് ഡങ്ങിനെ അവൾ മെസ്സേജിലൂടെ വഴക്ക് പറയുന്നുണ്ട്. ക്യൂവിൽ നിന്നപ്പോഴാണ് കുറച്ച് മുന്നിലായി നിൽക്കുന്ന യാങ്കിയെയും ടങ്ടങ്ങിനെയും അവൾ കാണുന്നത്. അവനെ കണ്ട് അവൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ നടക്കുന്ന സിനിമ പിയാനിസ്റ്റ് ആണെന്നും അവളുടെ കയ്യിൽ ഇരുന്ന ടിക്കറ്റ് എതിർവശത്തുള്ള കുട്ടികളുടെ സിനിമയ്ക്കുള്ളതാണെന്നും ഗേറ്റ് കീപ്പർ പറയുന്നത്. അതിനാൽ അവൾക്ക് അവരുടെ കൂടെ കയറാൻ കഴിയുന്നില്ല. യാങ്കിയുടെ മനസ്സിലും ഒരു ഫ്ലാഷ് ബാക്ക് സംഭവം ഓർമ്മ വരുന്നുണ്ട്. ഗ്രൗണ്ടിൽ സിയോങ് ജാവലിൻ പ്രാക്ടീസ് നടത്തുന്നത് ജനലിൽ കൂടി നോക്കി നിൽക്കുകയാണ് യാങ്കി. അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ ഫോണിൽ ആരോ പ്രണയത്തിൽ വീഴുന്നതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് മെസ്സേജ് അയക്കുന്നത്. അവളുടെ അടുത്തെത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുമെന്നും തൊണ്ട വരേണ്ടതായി തോന്നുമെന്നും നിങ്ങളുടെ ദേഹം മുഴുവൻ വൈദ്യുതി പ്രവഹിക്കുന്ന പോലെ തോന്നുമെന്നും അതിൽ പറയുന്നു. യാങ്കയ്ക്ക് ആ സമയത്തും ഇപ്പോൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴും ഈ ലക്ഷണങ്ങളെല്ലാം തോന്നുന്നുണ്ട്. പോപ്കോൺ പരസ്പരം നൽകുമ്പോഴും സീറ്റിന് മുന്നിൽ കൂടി രണ്ടുപേർ കടന്നുപോയപ്പോൾ ഒതുങ്ങിയിരിക്കുമ്പോഴുമെല്ലാം അവരുടെ കൈകൾ അറിയാതെ കൂട്ടിമുട്ടുന്നുണ്ട്. കൈകൾ അടുത്തിരുന്നപ്പോൾ സിയോങ് അവൻ്റെ കൈകളിൽ പതുക്കെ തൊടുന്നുണ്ട്. പക്ഷേ അവൻ നോക്കിയപ്പോൾ അവൾ പെട്ടെന്ന് കൈ തിരികെ എടുക്കുന്നു. എന്നാലും അവൾ എന്തോ വലിയ കാര്യം നേടിയതുപോലെ ചിരിക്കുന്നത് കാണാം. രാത്രിയിൽ റൂമിലിരിക്കുമ്പോൾ കൂട്ടുകാരൻ യാങ്കിയോട് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്നും എന്തിനെക്കുറിച്ചായിരുന്നെന്നും ചോദിക്കുന്നു. തനിക്കറിയില്ല എന്നാണ് അവൻ മറുപടി പറയുന്നത്. കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ബായി ഇടയ്ക്ക് സിയോങ്ങിൻ്റെ ID എടുത്ത് നോക്കുന്നുണ്ട്. സിസ്റ്റത്തിൽ സിയോങ് ഇഫാൻ്റെ ഫോട്ടോകൾ എന്നൊരു ഫോൾഡറാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പിസോഡിൻ്റെ അവസാനം യാങ്കിയോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിട്ടും എന്തിനാണ് അവൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയത് എന്ന് ചോദിക്കുന്നുണ്ട്.
ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നാണ് അവൻ പറയുന്നത്. വലിയ ചിലവൊന്നുമില്ലാതെ പറ്റുന്നതല്ല എന്നും പറയുന്നു. ഗ്രൂപ്പ് അസൈൻമെൻ്റിൻ്റെ പേരും പറഞ്ഞ് സിനിമയ്ക്ക് പോയത് അവളോടൊപ്പം ഒരു ഡേറ്റിന് പോകാൻ വേണ്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് എതിർപ്പില്ലെന്ന് അവൻ പറയുന്നു. ആദ്യ ഡേറ്റിന് ഡ്രൈവിങ്ങിനും രണ്ടാമത്തെ ഡേറ്റിന് സിനിമയ്ക്കും പോയി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ ചിരിക്കുന്നുണ്ട്. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.